സോഷ്യൽ മീഡിയയിൽ നിരവധി ആരാധകരുള്ള താരമാണ് നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണ അച്ഛന്റെയും ചേച്ചി അഹാനയുടെയും പാത പിന്തുർന്ന സിനിമയിലെത്തിയെങ്കിലും ദിയ താരമാകുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇൻസ്റ്റാഗ്രാമിൽ മാത്രം പത്തു ലക്ഷത്തിലധികം പേരാണ് ദിയയെ ഫോളോ ചെയ്യുന്നത് ഓസി ടോക്കീസ് എന്ന പേരിലെ യൂട്യൂബ് ചാനലും ദിയയ്ക്കുണ്ട് രണ്ടിലൂടെയും തന്റെ വിശേഷങ്ങൾ ദിയ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് ഇടയ്ക്ക് ആരാധകരുമായി സംവദിക്കാനും ദിയ സമയം കണ്ടെത്താറുണ്ട് ഇപ്പോഴിതാ അത്തരത്തിൽ ആരാധകരുടെ ഒരു പിടി ചോദ്യങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ദിയ കൃഷ്ണ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച പുതിയ വീഡിയോയിലൂടെയാണ് ദിയ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത് ആളുകളുടെ നിരന്തരമായ ചോദ്യം കാരണമാണ് പുതിയ വീഡിയോ എന്ന് പറഞ്ഞാണ് ദിയ സംസാരിച്ചു തുടങ്ങിയത് എവിടെ വെച്ച് ആര് കണ്ടാലും എന്റെ വീഡിയോസിനെ കുറിച്ചാണ് ആളുകൾ സംസാരിക്കുന്നത് സത്യം പറഞ്ഞാൽ ആളുകൾ ചോദിക്കുന്നത് കേട്ട് സങ്കടമാണ് വരുന്നത് ഞാൻ അത്രയും ആക്റ്റീവ് ആയിരുന്ന വ്യക്തിയാണെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഈ വീഡിയോയുമായി വരാനുള്ള കാരണവും അത് തന്നെയാണ് ദിയ പറഞ്ഞു ഇഷ്ടപ്പെട്ട മലയാള സിനിമ ഏതെന്നായിരുന്നു ആദ്യ ചോദ്യം ഒരുപാട് സിനിമകൾ ഇഷ്ടമാണ് പഴയ കാലത്തെ സിനിമകളാണ് കൂടുതൽ ഇഷ്ടം ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തെ സിനിമകളല്ല കല്യാണരാമൻ പുലിവാൽ കല്യാണം പോലെയുള്ള റൊമാൻറ്റിക് കോമഡി സിനിമകളാണ് ഇഷ്ടം അതേസമയം തനിക്ക് ഏറ്റവും പ്രിയങ്കരനായ നടൻ സുരാജ് വെഞ്ഞാറമ്മൂടെ ആണെന്നും ദിയ വ്യക്തമാക്കി യൂറോപ്പിൽ സെറ്റിൽഡ് ആകാൻ പ്ലാനുണ്ടോ എന്ന ചോദ്യത്തിന് ഒരിക്കലുമില്ലെന്നായിരുന്നു ദിയയുടെ മറുപടി ഇവിടെ ഇവിടെയുള്ളതുപോലെയല്ല അവിടെ പോലെയാണ് മനുഷ്യർ എനിക്ക് അങ്ങനെ ഒരു ജീവിതം പറ്റില്ല എനിക്ക് ഇപ്പോൾ ഇരുപത്തിയഞ്ചു വയസ്സായി ഞാൻ ഈ ഒരു ചുറ്റുപാടിൽ ജനിച്ചു വളർന്ന ആളാണ് അതുകൊണ്ട് തന്നെ അവിടെ ചെന്ന് പുതിയൊരു രീതിയിലേക്ക് മാറാൻ തനിക്ക് സാധിക്കില്ലെന്ന് ദിയ പറയുന്നു വീട്ടിൽ സാധാരണ ഒരു പ്രശ്നമുണ്ടായാൽ അതിന് അധികം ആയസ് ആ വിഷയത്തെക്കുറിച്ച് പിന്നെയും പിന്നെയും സംസാരിക്കുന്ന ഒരു രീതി അവിടെയില്ലെന്നും ഫാമിലിയിലെ ഏറ്റവും നല്ല കാര്യം എന്തെന്ന ചോദ്യത്തിന് മറുപടിയായി താരപുത്രി പറഞ്ഞു തുടർന്ന് തന്റെ പ്രണയബന്ധങ്ങളെക്കുറിച്ചും ദിയ സംസാരിച്ചു ഓർമ്മ വച്ച കാലം തൊട്ടേ ബോയ് ഉള്ള ആളായിരുന്നു താൻ ചെറിയ പ്രായത്തിൽ തന്നെ പ്രേമം തോന്നിയിട്ടുണ്ടെന്നും ദിയ വ്യക്തമാക്കി ഒരുപാട് ആളുകൾ ദ്രോഹിച്ചു പോയിട്ടുണ്ടെങ്കിലും അവരോടൊന്നും ഒരു ദേഷ്യവുമില്ല ഈ പറയുന്നത് ഒരാളെ മാത്രം ഉദ്ദേശിച്ചല്ല ഒന്നിലധികം ആളുകളെ ഉദ്ദേശിച്ചാണ് അവരെല്ലാം എന്റെ ജീവിതം കംപ്ലീറ്റ് ആയി നശിപ്പിച്ചിട്ടാണ് കടന്നുകളഞ്ഞത് ചിരിച്ചു കളിച്ചു നടന്ന എന്നെ എങ്ങനെ കരഞ്ഞുകൊണ്ട് ഉറങ്ങാം എന്ന് പഠിപ്പിച്ച ആളുകളാണ് എൻറെ ബോയ്ഫ്രണ്ട്സ് ഇതിൽ ഒരാൾ എനിക്കെതിരെ മോശമായി സംസാരിച്ചിരുന്നു എന്നാൽ ഞാൻ മിണ്ടാതെ ഞാൻ കർമ്മയിൽ വിശ്വസിക്കുന്ന ആളാണ് എനിക്ക് ആരോടും ദേഷ്യമില്ല എനിക്കിപ്പോഴും ആളുകളെ സ്നേഹിക്കാൻ കഴിയും എന്റെ ഫോട്ടോസ് കാണുമ്പോൾ ചിലർ വന്ന് ബോയ്ഫ്രണ്ട് ആയോ എന്ന് ചോദിക്കാറുണ്ട് എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വർഷങ്ങളോളം കൂടെ ഉണ്ടായിരുന്ന ആളാണെന്നും പറഞ്ഞ് അയാളുടെ വൃത്തികേടുകളെല്ലാം സഹിച്ചു എന്തൊരു പരിശുദ്ധ ബന്ധം എന്ന് പറഞ്ഞ് നടക്കേണ്ട കാര്യമില്ല എന്നെ അതിന് കിട്ടില്ല മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി എനിക്ക് ജീവിക്കാൻ താത്പര്യമില്ല ഞാൻ ഇന്നേവരെ ഒരാളെ ബോർ അടിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോന്നിട്ടില്ല പ്രണയത്തിന്റെ കാര്യത്തിൽ ഞാൻ സിൻസിയറാണ് നമുക്ക് ജീവിതം ഒന്നേയുള്ളൂ ഒരു ബോയ് ഫ്രണ്ട് നിങ്ങളെ എന്തു പറഞ്ഞാലും കേട്ട് അതും സഹിച്ചു ജീവിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ അതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ട കാര്യവുമില്ല അവൻ പോയാൽ പോയി അവനേക്കാളും നല്ലൊരാൾ വരും അയാളോട് കൂടെ ജീവിക്കൂ പോയ ആളെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം പോലുമില്ല ദിയ കൃഷ്ണ വീഡിയോയിൽ പറഞ്ഞു